അങ്ങനെ നമ്മൾ സാൻഡോസ് കോളേജിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ നേരെ ഇവിടെ ഒരു പുതിയ ഫാം വിസിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പറ്റിയാൽ പോകണം. അവിടെ എങ്ങനെയാണ് എപ്പോഴാണ് ഓപ്പണിംഗ് ടൈം, എപ്പോഴാണ് ഇന്ന് ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും പോണ വഴിക്കുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സാൻഡോസിൽ നിന്ന്, നമ്മൾ സാൻഡോസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ബോർഡ് കാണിച്ചില്ലേ, ആ KDHP ഫാം വിസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയത്. എൻ്റെ പുറകെ കാണുന്ന ഇവിടെയാണ് അതിൻ്റെ ഗേറ്റ്. ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട്, എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും പ്ലാന്റേഷനാണ് ഏറ്റവും കൂടുതൽ. അതുകൂടാതെ ഇത് നേരത്തെ നമ്മുടെ റോസാപ്പൂ പ്ലാന്റേഷനായിരുന്നു ഇവിടെ മൊത്തം. അതിൻ്റെ എസൻസ് എടുക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. 10-12 വർഷമായ ചെടികളായതുകൊണ്ട് അത് മൊത്തം പോയി. അപ്പോൾ ഇവരിത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തേക്കുവാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായാലും നമുക്ക് പോയി കാണാം. നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ബാ, നമുക്കിവിടെ ടിക്കറ്റിൻ്റെ ചാർജ് എങ്ങനെയാണ്? അഡൾട്ട്സിന് 100, ചിൽഡ്രൻസിന് 40 നമുക്കിവിടെ എൻട്രൻസ് ഫീസ്. ഇവിടെ തന്നെ കുറേ സംഭവങ്ങൾ അവർ ഇവരുടെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മേടിക്കാം. മഴയായതുകൊണ്ട് സ്ട്രോബെറി എല്ലാം ചെറുതായി പോകും. സ്ട്രോബെറി ഇവിടെ കുറേ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഇവര് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ പല പല ഐറ്റം, അതിലൊരു അണ്ണനീൻ്റെ ഏതാണ്ട് ഒരു പേര് പറഞ്ഞു കേട്ടോ. ഈ സാധനം ചുമ്മാ തിന്നോളാൻ പറഞ്ഞു. ഭയങ്കര മധുരവും ചെറിയ ചവർപ്പും കയ്പൊക്കെ ആയിട്ടാണ് അതിനത്. ഇതെന്തോ മരുന്നാണെന്നൊക്കെ പറയണ്ട്. ഇവിടുത്തെ ഇങ്ങനെ ക്യാബേജ് ഉണ്ട്, എന്നാ വലിപ്പത്തിലുള്ള എല്ലാം ഒരേ മോഡൽ ക്യാബേജ്. എന്നാ മതിയായ ക്യാബേജാണെങ്കിൽ അക്കടത്തൊക്കെ ചെറുതാണ്. പക്ഷെ ഇവിടെ കണ്ടാലും ഏറ്റവും അവിടെ കോളിഫ്ലവർ നിൽക്കുന്നുണ്ട്, പിന്നെ റെഡ് ക്യാബേജ് ഉണ്ട്. ഇത് മൊത്തം ബ്രോക്കോളി കേട്ടോ. ഇതേ അതാണ് ഞാൻ പറഞ്ഞ മറ്റേ കളറുള്ള സൈസാണ്. നമ്മുടെ ഈ സാൻഡോസ് എന്ന് പറഞ്ഞ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫാമാണ് ഈ KDHP ഈ ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്ലാന്റേഷൻ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. എനിക്ക് പേരറിയാൻ തന്നെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു അണ്ണൻ്റെ ഇവിടെ ഒരു പണിക്കാർക്കുള്ള ഷെഡുണ്ട്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഒരു കട്ടൻ ചായ ഇട്ട് തരാമെന്ന് വെച്ചപ്പോൾ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞു. അത് നമുക്ക് അവിടെ പോയി ഒരു കട്ടൻ ചായ പിടിക്കാൻ പുള്ളി ഉണ്ടാക്കണ കാണാം. ബാ, താങ്ക് യു. നമ്മളിവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് അണ്ണൻ ചായ ഉണ്ടാക്കി തന്നത്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും ഇവിടെ നിന്ന് ചായ പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം പുള്ളിയോട് ചോദിച്ചപ്പോൾ പഞ്ചസാരക്കും തേയിലയ്ക്കും ഭയങ്കര വിലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചായ ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ചായ ഉണ്ടാക്കി തരും. എന്നോർത്തോട് ചായക്കട ഇല്ല, അവരിവിടുത്തെ തൊഴിലാളികളാണ്. മലകളെല്ലാം മഞ്ഞ് മൂടി ഇതേ ഇറങ്ങി വരിക. ഇച്ചിരി കഴിയുമ്പോഴത്തേനും ആ മഞ്ഞ് മൊത്തം നമ്മളെ മൂടും. നമ്മൾ ഇന്നലെ അപ്പുറം റോഡിന് അക്കരെ നിന്നൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടു ഇവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നത്. അത് ഇവിടെയാണ് ഈ പ്ലേസാണ്. എന്തായാലും മൂന്നാറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യാത്രയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് സൂപ്പർ പ്ലേസാണ്. ഫാമിലി ആയിട്ട് വരാൻ തേ നമ്മൾ വന്നപ്പോൾ കുറേ ഫാമിലി അവരവിടെ ഉണ്ട്. അവരിവിടുന്ന് ഇവ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് മേടിക്കാം. നല്ല ഫ്രഷ് പച്ചക്കറി നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്കാവുന്ന സംവിധാനത്തിൽ അവരവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില അവിടെ അവിടെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വില ഇപ്പോൾ കാണിച്ചു തരാം. പോകുന്നു അണ്ണൻ ഇവിടെ ഇതിൻ്റെ രണ്ട് മൂന്ന് ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. സലാഡിന് ഉപയോഗിക്കുന്ന സാധനമാണ്, അതിൻ്റെ പേര് ഞാൻ പറയാം. ഇതവിടെ എണ്ണ തടവി അല്ലെ, സോറി, ഉപ്പ് തൂത്തിട്ട് വാട്ടിയിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. നമുക്കത് നോക്കാം എങ്ങനെ.
സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നമ്മളും ബ്രോക്കോളി രണ്ടെണ്ണം മേടിക്കുവാണ്. നമുക്ക് സ്വന്തം നമുക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറിച്ചു തരും. അതേപോലെ ഇത് ഇവിടെ ഇങ്ങനെ എന്ത് സാധനമായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ആ വെജിറ്റബിൾ അവർ പറിച്ചു തരും. അത് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ട് തൂക്കി അതിൻ്റെ അവർ പറഞ്ഞ റേറ്റ് കൊടുത്താൽ മതി. ആ അങ്ങനെ തന്നെ കേട്ടോ, കറക്റ്റാണ് എടുത്തത്. ഓക്കെ വാ ഇതെടുത്ത്, ഇതിൻ്റെ എടുത്തോ. ഓക്കെ അതിൻ്റെ എടുത്തോ. ഇതിനകത്ത് വെള്ളത്തിന് തന്നെ എന്നെ ഐസ് തണുപ്പാന്ന് പറയതി, എനിക്ക് തണുപ്പതിന് വയലറ്റ് ക്യാബേജ് വീഡിയോ എടുത്ത് കിട്ടാണ്. ഒരു പുഴുക്കുത്തിരി പോലും ഇല്ലാതെ എത്ര മനോഹരമായ സാധനം ബാക്കിയുള്ളത് നമ്മൾ കാണുമ്പോൾ. ഇതെടുക്ക, അതില്ല ഇതെടുക്ക. ഇത് വയലറ്റ് ക്യാബേജ്, ഇനി സാധാ വലിയ ക്യാബേജ് ഉണ്ട്, അത് നല്ല രസമായിട്ടുണ്ട്. അതും നമുക്ക് ഒരെണ്ണം പറയാം. സാധാ നമ്മൾ കാണുന്ന ക്യാബേജ് അല്ല, വലിയ ക്യാബേജാണ്. നമുക്കത് എടുത്ത് മുറിച്ച് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം. കത്തി വരെ കയറുള്ള അകത്തേക്ക്. കണ്ടോ ഇത്ര വലിയ ക്യാബേജ് കണ്ടിട്ടുണ്ടോ? ഒരാൾ എടുക്കാൻ പോകില്ല, അത്ര വെയിറ്റ് ഉണ്ട്. ഇത് ലീഫ് ക്യാബേജ്, ചൈനീസ് ക്യാബേജ്. അതെ, ഇത് നോക്കി, നമ്മുടെ സലാഡിനകത്തും ബർഗറിനകത്തും വെക്കണ ആ ലീഫാണ്. എന്നെ ഫ്രഷാന്ന് നോക്കി. ഇത് ചീരയാണ്, തോരൻ വെക്കാൻ സൂപ്പറാന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും ഇതും കുറച്ച് പറിക്കാം. നല്ല ഇത് ഒരു സാധനം, ഒരു മെഡിസിൻ മതി ഒരു സാധനമാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു അസുഖം വന്നെങ്കിൽ ഇത് ഈ കീരയെ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങപ്പം ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഇല്ല കാന്താരി മുളക് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വെച്ച് ഇങ്ങനെ കീര വയ്ക്കണം. അത് നമ്മൾ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ വിസിറ്റിനൊന്നുണ്ടായിരുന്നു, ഇത് നോക്കിയപ്പോൾ നിറച്ചു ആളായി. ഓരോരുത്തരും ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇതേപോലെ കയറി നമുക്ക് ഇഷ്ടമുള്ള സാധനം പറിച്ചെടുക്കാനോ സ്ട്രോബെറി ആണെങ്കിലും പോയി പറിച്ചെടുക്കാനോ ആരും സമ്മതിക്കില്ല. അത് ഇവിടെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം, അവർക്ക് ഇഷ്ടമുള്ള ഏത് സാധനമാണോ അത് അവർക്ക് സ്വന്തം പറിച്ചെടുക്കാം, വീട്ടിൽ കൊണ്ടാ. നമ്മളിവിടുത്തെ ഇത്രയും വില പറിച്ചിട്ടുണ്ട്, നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം താഴെയുണ്ട്. ഇനി വേറെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. പാ അതല്ല അങ്ങനല്ല, ഇത് എടുത്തോ, ഇത് എടുത്തോ ആദ്യം. പതുക്ക ഇത് എരുമ്പല്ല. ഓക്കെ ഇതൊരു പച്ചളയാണ്. ഈ കൊച്ചികൾ ചീനിച്ച് വന്നിരിക്കുന്നല്ലോ, അതിൻ്റെ ഇലയാണ്. അതിന് ഈ മഞ്ഞളും ഈ ഇലയും നന്നായിട്ട് ഇച്ചിരി മുണിക്കിട്ട് കയ്യില് ഒരു വെളുത്ത തുണി വെച്ച് കെട്ടി വിട്ടാല് കൊച്ചികൾ ഇങ്ങനെ ഇങ്ങനെ അടക്കുമ്പോൾ അത് മാറിക്കൊള്ളും.
അങ്ങനെയുള്ള സാധനമാണ്. ഇതൊരു മെഡിസിനാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അരുതാന്നാ പറയുന്നത്. ആ അതെ, ഭയങ്കര സ്മെല്ലാണ് കണ്ടോ. അരുത അരുത, നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്മെല്ലാ. ഇവിടെ ജസ്റ്റ് കഷ്ടിച്ച് ഇങ്ങനെ നിൽക്കാം. അതേപോലെ ഔട്ട് എത്ര മഴ വന്നാലും ഇതിന് ഉള്ളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നനയണ പരിപാടിയിലാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു തോടുണ്ട്. ആ തോടിനകത്ത് ഏറ്റവും രസം അവിടെ ഒരു മരം നിൽക്കുന്നത്. ആ പാറയിലേക്ക് മൊത്തം വള്ളികളും അവർ അതിൻ്റെ വേരൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിട്ടൊക്കെ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സംഭവമുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഇവിടുത്തെ മഴയും മഞ്ഞും തണുപ്പും ഒന്നും വക വയ്ക്കാതെ കുറേ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ചെറിയ ഷെഡുണ്ട് അവിടെ. അവർ മൊത്തം അവിടെ നമ്മളവിടെ കണ്ടതല്ല തന്നെ ബട്ടർ ബീൻസിൻ്റെ കൃഷിയാണ് കൂടുതലും. കമ്പ് കുത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഒട്ടും ഹാർഡല്ലാത്ത സോഫ്റ്റ് ട്രക്കിംഗ് തന്നെയാണ്. വളരെ മനോഹരമായ ഫാമിലി, അതായത് പ്രത്യേകിച്ച് പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം പച്ചക്കറിത്തോട്ടം ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നവർക്ക് എത്തി. അവിടെ നമ്മൾ പച്ചക്കറി മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണം. അതിൻ്റെ ബില്ല് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളവിടെ പറിച്ചു കൊടുത്ത പച്ചക്കറി എല്ലാം ഇവിടെ തൂക്കി ഇവിടെ തന്നെ കൊണ്ടുവന്നേക്കും. നമുക്കിവിടെ ബില്ല് പേ ചെയ്യാം. ഓരോ സാധനവും തൂക്കിക്കൊണ്ടിരിക്കുക. അടുത്ത നമ്മൾ അത്രയും പച്ചക്കറി മേടിച്ചിട്ട് 610 രൂപയാണ് കേട്ടോ. ക്യാബേജിന് എത്ര റേറ്റ്? ക്യാബേജ് 55. പിന്നെ വേറെ എന്നായിരുന്നു? ബ്രോക്കോളി 130 രൂപ ബ്രോക്കോളി 1 കിലോ. പിന്നെ ചൈനീസ് ക്യാബേജ് ലെറ്റ്യൂസ് 100 രൂപ. നമുക്ക് ഉള്ളിൽ കയറിപ്പോൾ നമ്മുടെ ഗൈഡായിട്ട് വന്ന അങ്ങനാണ്. വളരെ ഫ്രണ്ട്ലി ആയ ആളാണ്. നമ്മളെല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കാണിച്ചു. എന്തായാലും അണ്ണ വളരെയധികം സന്തോഷം. ഓക്കെ, നിങ്ങളെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യാം.